നമസ്കാരം. ജൂൺ 19-ന് നാം വായനാ ദിനം ആഘോഷിച്ചു. തുടർന്നുള്ള ഒരാഴ്ചക്കാലം വായനാ വാരമായാണ് നാം കണക്കാക്കുന്നത്. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ വളരെയധികം ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇങ്ങനെ ഒരു ആചരണം തന്നെ. ഞാൻ വായിച്ച എനിക്കിഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്നൊരു നോവലാണ്. തകഴി എന്നത് ഇതിഹാസത്തിന് തന്നെ എഴുത്തുകാരനാണ്. രണ്ടിടങ്ങഴി അദ്ദേഹത്തിന്റെ മനോഹരമായ നോവലുകളിൽ ഒന്നു മാത്രമാണ്. അതിൽ കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം അതിന്റെ നേർക്കാഴ്ചയിൽ തന്നെ വരച്ചിടുന്നുണ്ട്. കോരനും ചിരിതയുമാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. ചിരിതയുടെ പെണ്ണുകാണൽ സന്ദർഭത്തോടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. ചിരിത നന്നായി പണിയെടുക്കുന്ന നല്ലൊരു കിടാത്തിയാണ്. അവൾക്ക് ധാരാളം കല്യാണ ആലോചനകൾ വരുന്നുണ്ടെങ്കിലും അവളുടെ അപ്പന് ധാരാളം പെൺപണം കൊടുത്തു കിട്ടിക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അതൊക്കെ മുടങ്ങി പോകുന്നുണ്ട്. കോരനും ചാത്തനും ഇവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പെൺപണം ആരാധ്യത്തിക്കുന്നുവോ അവർക്ക് ചിരിതയെ സ്വന്തം എന്നാണ് അപ്പൻ മുന്നോട്ട് വെച്ച ആശയം. അങ്ങനെ ചിരിതയെ സ്വന്തമാക്കാൻ വേണ്ടി കോരൻ കൊച്ചൗസീപ്പ് മുതലാളിയുടെ ഓണപ്പണിക്കാരനായി മാറുന്നു. പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നു. വിവാഹത്തിന്റെ ഇടയിൽ നടന്ന ചില സന്ദർഭങ്ങൾ മൂലം കോരന് തന്റെ വീട്ടുകാരെ പിണക്കേണ്ടി വരുന്നുണ്ട്. പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതമാണ് നമുക്ക് കഥയിൽ കാണാൻ സാധിക്കുന്നത്. കാരനായി മാറുന്നു. ദാരിദ്ര്യമായിരുന്നവരുടെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന കൈമുതലെങ്കിലും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെയായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് കോരൻ തന്റെ ജോലി നന്നായി തന്നെ ചെയ്യുന്നു. വിളവെടുക്കാൻ സമയമാവുമ്പോൾ അതിൽ നിന്നൊരല്പം നെല്ലെടുത്ത് മാറ്റിയതിന് കൊച്ചൗസിംഗ മുതലാളി അവനോട് കയർക്കുന്നുണ്ട്. ഈ സന്ദർഭം അവനെ വളരെയധികം ചിന്തിപ്പിക്കുന്നു. ചോര നീരാക്കി പണി കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു നെല്ല് പോലും സ്വന്തമാക്കാൻ കഴിയാത്ത ആ കർഷകൻ അല്ലെങ്കിൽ തന്റെ അവസ്ഥ അവനെ വളരെയധികം ചിന്തിപ്പിക്കുന്നു. കൂലിയായിട്ട് അവർക്ക് കർഷകർക്ക് നെല്ലല്ല കൊടുക്കുന്നത്, മറിച്ച് ഈ നെല്ല് കരിഞ്ചന്ത രാത്രിയുടെ മറവിൽ കരിഞ്ചന്തയിലേക്ക് മുതലാളികൾ മറിച്ചു വിൽക്കുന്നു. ഈ അവസ്ഥകളൊക്കെ ഈ സാഹചര്യങ്ങളൊക്കെ കോരനെ രോഷാകുലനാക്കുന്നു. അവന്റെ മനസ്സിലെ വിപ്ലവം ഉയരുന്നു. അങ്ങനെ കോരൻ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു. പിന്നീട് ജന്മിമാർക്കെതിരെ സമരം ചെയ്യുന്ന ഈ കോരനെ അവർ കള്ളക്കേസിൽ കുടുക്കുന്നു. അതുകൊണ്ട് തന്നെ കോരനൊളിവിൽ പോകുന്നുണ്ട്. കോരനൊളിവിൽ പോകുന്ന സമയത്താണ് ചിരിത ഗർഭിണിയാവുന്നത്. എന്നാൽ ചിരിതയെ ഔസിബ മുതലാളിയുടെ മകൻ ചാക്കോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു. പിന്നീട് ജന്മിമാർക്കെതിരെ സമരം ചെയ്യുന്ന ഈ കോരനെ അവർ കള്ളക്കേസിൽ കുടുക്കുന്നു. അതുകൊണ്ട് തന്നെ കോരനൊളിവിൽ പോകുന്നുണ്ട്. കോരനൊളിവിൽ പോകുന്ന സമയത്താണ് ചിരിത ഗർഭിണിയാവുന്നത്. എന്നാൽ ചിരിതയെ ഔസിബ മുതലാളിയുടെ മകൻ ചാക്കോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് കോരൻ അവനെ കൊല്ലുകയാണ്. ഇതിന്റെ കാരണത്താൽ അവന് ജയിലിൽ പോകേണ്ടി വരുന്നു. ജയിലിൽ പോകുന്ന അവസരത്തിൽ ചിരിതയെ ചാത്തന്റെ കൈ ഏൽപ്പിച്ചിട്ടാണ് അവൻ ജയിലിൽ പോകുന്നത്. എന്നാൽ അവർ സഹോദരിയായി ചിരിതയെ കാണുന്നു. അങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. 15 വർഷത്തിന് ശേഷം കോരൻ ജയിലിൽ നിന്ന് മടങ്ങി വരുന്നു. അവന്റെ മകന്റെ കൃഷിഭൂമി കർഷകർക്ക് എന്ന കൊച്ചു കൈ ചുരുട്ടി ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു എന്ന വരിയോടെയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. ഈ നോവൽ എല്ലാവരും വായിക്കണം. നല്ലൊരു നോവലാണ്. നന്ദി.